വിമത പ്രവർത്തനം അക്രപറമ്പിലില്ല. പിന്നെ നേതൃത്വപരമായിട്ട് പിന്നെ നേതൃത്വത്തിൻ്റെ പിന്നെ ഉപദേശം ലംഘിച്ചിട്ടുള്ള ഒരു പ്രവർത്തനം ഇവിടെ ഇല്ല. ഇവിടെ ഉണ്ടായിരുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ UDF സംവിധാനം 3 മാസത്തോളമായി ചർച്ച ചെയ്ത് വരുന്നു. ഈ 3 മാസത്തിൻ്റെ ഇടയിൽ 3 മാസം ഇപ്പോൾ കഴിഞ്ഞ് നോമിനേഷൻ കൊടുക്കുന്ന ഒരാഴ്ച മുന്നേ വരെ പിന്നെ നിരന്തരം ചർച്ചകളും നേതൃത്വം ഇടപെടുകയും ഞങ്ങൾക്ക് ഞങ്ങൾ മത്സരിച്ചു കൊണ്ടിരുന്ന വാർഡുകൾ തന്നു. അവിടെ ഞങ്ങൾ മത്സരിക്കാൻ സ്ഥാനാർത്ഥികളെയൊക്കെ റെഡിയാക്കി നിർത്തുമ്പോൾ പിന്നെ റിബലുകൾ, അപ്പോൾ ലീഗ് നേതൃത്വം ഇടപെട്ടിട്ട് വാർഡ് മാറ്റി തന്നു. അവിടെ ചെല്ലുമ്പോഴും പിന്നെ റിബല്. എന്നിട്ടും ഞങ്ങൾ UDF സംവിധാനത്തു നിന്ന് പുറത്തു പോയിട്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് UDF പിന്നെ പഞ്ചായത്ത് മീറ്റിംഗ് കൂടിയിട്ടും പഞ്ചായത്തിൻ്റെ നേതാക്കന്മാർ കൂടിയിട്ടും MLA ഇടപെട്ടിട്ടുമൊക്കെ ഓരോ വാർഡുകൾ അനുവദിച്ചു വന്നു. ഞങ്ങൾ സ്ഥിരം മത്സരിച്ചിരുന്ന 4ാം വാർഡ്, അതുപോലെ തന്നെ 13ാം വാർഡ്, 9ാം വാർഡ് പുതിയതായിട്ട് ഞങ്ങളൊരു 3ാം വാർഡിൽ മത്സരിച്ചിരുന്നു. അവിടെ റിബൽ ശല്യം ഓവറായതുകൊണ്ട് അതിനും ബദൽ 9ാം വാർഡ് അനുവദിച്ചു. ഇവിടെയൊക്കെ ഞങ്ങൾ രാത്രി ഞങ്ങൾക്ക് UDFൻ്റെ നേതൃത്വത്തിൽ നേതാക്കന്മാർ MLA അടക്കമൊക്കെ ഇടപെട്ട് ഇവിടേക്ക് സ്ഥാനാർത്ഥികളെ സീറ്റ് അനുവദിച്ച് കോൺഗ്രസ് സീറ്റെന്ന് ഞങ്ങളതിന് രാത്രിക്ക് രാത്രി തന്നെയൊക്കെ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുമ്പോഴാണ് പിറ്റേന്ന് രാവിലെ ആബ്രസ് ഞങ്ങൾ MLAയുടെ വീട്ടിൽ മുസ്ലിം ലീഗിൻ്റെ ഉന്നതാധികാര സമിതി ചേർന്ന് ഒരു തീരുമാനം പുറത്തു വരുന്നത്. ആ തീരുമാനം എന്ന് പറഞ്ഞാൽ വെൽഫെയർ പാർട്ടിയെ UDFലേക്ക് കൂട്ടിക്കൊണ്ട് കോൺഗ്രസിൻ്റെ സീറ്റിലെ ഒരു സീറ്റ് വെൽഫെയർ പാർട്ടിക്ക് കൊടുത്ത് പിന്നെ കോൺഗ്രസ്സിന് തന്ന് അനുവദിച്ച സീറ്റിൽ മുസ്ലിം ലീഗിൻ്റെ ഔദ്യോഗികമായിട്ട് തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുക എന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നത്. അങ്ങനെ പുറത്തു വന്ന ഔദ്യോഗികമായിട്ട് UDFൻ്റെ നേതൃത്വം ഞങ്ങളോട് നിങ്ങൾക്ക് സീറ്റില്ലെന്നോ നിങ്ങളെ സീറ്റിൽ ഞങ്ങൾ ഇന്നെ നിർത്തിക്കണമെന്നോ ഇന്ന് ഈ സമയം വരെ പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ ജമാഅത്ത് ഇസ്ലാമി പിന്നെ വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള ഈ കൂട്ടുകെട്ട് കോൺഗ്രസ്സിനെ പുറത്താക്കാൻ വേണ്ടി എടുത്ത തീരുമാനമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളിപ്പോൾ ഒരു മത്സരരംഗത്തുനിന്ന് മാറി നിന്നു. അല്ലാതെ എവിടെയും വിമത പ്രവർത്തനമോ വരളതൊന്നും നടത്തിയിട്ടില്ല. ഞങ്ങൾ 4ാം വാർഡിൽ മത്സരിക്കാൻ മാത്രം ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങൾ എവിടെയും മത്സരിക്കാതെ മാറിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. കാരണം പ്രതിഷേധം, ഇവർ UDF സംവിധാനം എന്ന് പറയുന്നത് കോൺഗ്രസും മക്കരബർമ്മ പഞ്ചായത്തിൽ കോൺഗ്രസും ലീഗും മാത്രമുള്ളതാണ് UDF സംവിധാനം. ആ സംവിധാനത്തു നിന്ന് മാറി ഒരു ജമാഅത്ത് പിന്നെ വെൽഫെയർ പാർട്ടിയും ലീഗുമായിട്ടൊരു UDF സംവിധാനം വന്നപ്പോൾ അത് കോൺഗ്രസിനെ മാറ്റി നിർത്തിക്കൊണ്ടാണ് വന്നത്. അപ്പോൾ അതിൽ പ്രസേകിച്ച് ഞങ്ങൾ എവിടെ മത്സരിക്കാനാവില്ല എന്ന് കരുതി നിന്നതാണ്. പക്ഷേ ഞങ്ങൾക്ക് ജനങ്ങളോട് ഇത്തരം കാര്യങ്ങൾ ഇതാണ് സത്യം എന്ന് തുറന്ന് പറയണമെന്നുണ്ടെങ്കിലും 4ാം വാർഡ് എന്ന് പറയുന്നത് കോൺഗ്രസ് വർഷങ്ങളായിട്ട് ജയിക്കുകയും കഴിഞ്ഞ പ്രാവശ്യം റിബലായിട്ട് നിർത്തി തോൽപ്പിക്കുകയും ചെയ്ത വാർഡാണ്. അപ്പോൾ ഇവിടെ കോൺഗ്രസിന് ശക്തമായ അടിത്തറ. അപ്പോൾ സ്വന്തം നിന്നാലും ജയിക്കാൻ കഴിയും. അങ്ങനെയാണ് 4ാം വാർഡിൽ നിന്ന് ഈ സത്യങ്ങൾ ജനങ്ങളോട് പറയാനും കൂടിയിട്ടാണ് ഇവിടെ മത്സരിക്കുന്നത്. പിന്നെ 15 വർഷത്തോളം ഈ വാർഡിനെ സ്നേഹിച്ച ഈ വാർഡിൽ കുടുംബശ്രീ, ADS, എല്ലാ പിന്നെ തൊഴിലുറപ്പ് പദ്ധതിയിലെ മാറ്റ് ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ച ആളാണ് സ്ഥാനാർത്ഥി. അപ്പോൾ എന്തായിട്ടുണ്ടെങ്കിലും എല്ലാ വിഭാഗത്തിൻ്റെയും രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു വോട്ട് വാർഡിൽ നിന്ന് കിട്ടും. അല്ലാതെ ഞങ്ങൾ പാർട്ടിക്കെതിരായിട്ടോ മുന്നണിക്കെതിരായിട്ടുള്ള ഒരു നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചിട്ടില്ല. അതായത് പ്രത്യക്ഷത്തിൽ ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ പോലും ഒരു ചോദ്യം ചോദിക്കട്ടെ, മറ്റേതെങ്കിലും പാർട്ടിയുടെ സഹായത്തോടെ ഇപ്പോൾ നിങ്ങളോട് കാണിച്ച ഈ ഈ ഇതിനെതിരെ ഒരു ഒരു പ്രതികാര നടപടി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുമോ? ഇല്ല, ഞങ്ങൾ ഈ വാർഡിൽ ഞങ്ങളെ സ്ഥാനാർത്ഥിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഭാഗത്തിൻ്റെ പിന്തുണ ഉണ്ടാവും. പിന്നെ ഞങ്ങൾ ബാക്കിയുള്ളടത്തൊന്നും മത്സരിക്കുന്നില്ല. ആ തീരുമാനം ഞങ്ങൾ സ്വതന്ത്ര നിലപാട് സ്വീകരിക്കാൻ വേണ്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചതാണ്. അത് ആ നിലപാട് തന്നെ തുടരും. പിന്നെ ഒരു കാര്യം ഉറപ്പാണല്ലോ, എന്താണെന്നുവെച്ചാലും കോൺഗ്രസ് വേണ്ട പിന്നെ വെൽഫെയർ പാർട്ടി മതി എന്നൊരവസ്ഥ മക്കരപ്പറമ്പിലുണ്ടാവുമ്പോൾ ഈ പ്രവർത്തകരോട് പിന്നെ നിങ്ങൾ അവർക്ക് സഹായിക്കണം എന്ന് പറഞ്ഞത് ശരിയല്ല. അപ്പോൾ ഏത് നിലപാടായാലും അതിനെതിരായിട്ടല്ലേ വരുള്ളൂ ഒരു സഖ്യ. ജനങ്ങൾ അങ്ങനെയുള്ള പ്രവർത്തകരുടെ തീരുമാനമാണത്. അതായത്
അങ്ങനെ ആയിരിക്കാം. ഇവിടെ പ്രാദേശികമായിട്ടുള്ള ചില ലീഗ് പ്രവർത്തകരുടെ പിടിവാശി മാത്രമാണ് ഇതിന് കാരണം. പക്ഷേ എല്ലാ ലീഗിൻ്റെ പ്രവർത്തകർക്കും യു ഡി എഫ് വേണ്ട എന്നുള്ള അഭിപ്രായങ്ങളൊന്നുമില്ല. ഇപ്പോഴും പല ലീഗിൻ്റെ പ്രവർത്തകരും നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെ അവർ നമ്മളോടൊരു സഹതാപ രൂപേണുള്ള സംസാരങ്ങളെല്ലാം നടത്തുന്നുണ്ട്. ചെയ്തത് ലീഗ് ചെയ്ത് മോശമായി എന്നുള്ള ഒരു രൂപത്തിലെല്ലാം നമ്മളോട് ലീഗിൻ്റെ ആളുകൾ തന്നെ സംസാരിക്കുന്നത്. അപ്പോൾ അവർക്ക് കുറച്ച് പേർക്ക് വെൽഫെയർ പാർട്ടി വന്നതോടുകൂടി കോൺഗ്രസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു തോന്നൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ജനങ്ങൾക്ക് സ്വന്തമായിട്ട് അവരെ തീരുമാനങ്ങൾ എടുക്കാനും സ്വതന്ത്ര നിലപാട് സ്വീകരിക്കാനും വേണ്ടിയുള്ള ഒരു അവസരം കൊടുത്തുകൊണ്ട് ഞങ്ങൾ ഒരേ ഒരു വാർഡിൽ മാത്രം മത്സരിക്കാൻ തീരുമാനിച്ചതാണ്. നേരത്തെ അങ്ങനെ ഒരു വിമത പ്രവർത്തനത്തിന്റെ ഇരയാണ് രാജ്യവട്ടം തോന്നുന്നത് ആണ്. ഇതിപ്പോ ഇനി പി സ്ഥാനാർത്ഥി ജയിച്ചു വരികയാണെങ്കിൽ അല്ല ഞാൻ നിങ്ങൾ പിന്നെ ഏതെലക്കായിരിക്കും നിൽക്കുക? സ്വന്തമായിട്ട് നിൽക്കുകയാണോ? അല്ല ഞങ്ങൾ സ്വന്തമായിട്ട് മുന്നണിയിലല്ലല്ലോ മത്സരിച്ചിട്ടുള്ളത്. അപ്പൊ പിന്നെ മുന്നണിയായിട്ട് പഞ്ചായത്തിൽ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല, ഒന്നുമില്ല. ഞങ്ങൾ മുന്നണിയായിട്ട് നിൽക്കേണ്ട ഒരു ആവശ്യം, ഞങ്ങളെ 5 വർഷം മുന്നണിയായിട്ട് നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഞങ്ങളെ ജില്ലാ കമ്മിറ്റിയെ ധിക്കരിച്ചുകൊണ്ട് പോയില്ല. ഞങ്ങളെ ജില്ലാ കമ്മിറ്റിയും ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റി എടുത്ത തീരുമാന പ്രകാരം ഒരു കാര്യങ്ങളും പ്രാവർത്തികമാകാത്തത് ലീഗിൻ്റെ കമ്മിറ്റിയാണ് ഇവിടെ. കോൺഗ്രസ് എല്ലാവരും കോൺഗ്രസ്സിന് തന്ന വാർഡുകളിൽ നിന്ന് മാറ്റം വേണമെന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ അംഗീകരിച്ചു. ഞങ്ങൾ കുറച്ച് ഒരു മാസമായിട്ട് ഇവിടെ ഇനി കറങ്ങാത്ത വാർഡില്ല. എല്ലാ വാർഡിലും ഞങ്ങൾ സ്ഥാനാർത്ഥികളെ കൊണ്ട് കറങ്ങിയിരുന്നു. ഇവരഭിപ്രായ പ്രകാരം എല്ലായിടത്തും പോയി കഴിഞ്ഞാൽ എല്ലായിടത്തും വിമതന്മാരാണ്, റിബൽ സ്ഥാനാർത്ഥികളാണ് ലീഗിൻ്റെ. അവരാരും പിൻവലിക്കാൻ തയ്യാറില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ ഞങ്ങളതായിട്ടുള്ളൊരു നിലപാടുമായിട്ട് പുറത്തേക്ക് വന്നു. ജില്ലാ കമ്മിറ്റിയുടെ അഭിപ്രായം മാനിച്ചിട്ടേ മുന്നോട്ട് പോയിട്ടുള്ളൂ. അത് 100% ഒറ്റക്കെട്ടായിട്ട് അംഗീകരിച്ച ഒരു തീരുമാനമാണ്. ഇപ്പം ഞാൻ എന്നെ ഒരു 2010 റിബലിനെ നിർത്തി തോൽപ്പിച്ച ഒരാളാണ്. ആ പിന്നെ എന്നെ തോൽപ്പിച്ച റിബലിനെ കൊണ്ടുപോയിട്ട് അവിടെ LDF കൊടുത്തു. അവാർഡ് മത്സരിച്ചിട്ട് ആ വാർഡ് LDF കൊണ്ടുപോയി. ഞാനും തോറ്റു, റിബലും തോറ്റു. ആ റിബലിനെ പിടിച്ചിട്ട് 10-ാം ദിവസം അവിടുത്തെ വാർഡ് കമ്മിറ്റി പ്രസിഡൻ്റാക്കി. ഇദ്ദേഹം നമ്മളെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡൻ്റാണ്, EP സൈനുദ്ദീൻ. ഇദ്ദേഹത്തിനെ കഴിഞ്ഞ പ്രാവശ്യം ലീഗ് റിബലെ നിർത്തി കഴിഞ്ഞ് ഇതേ വാർഡ് ഇദ്ദേഹം തോറ്റു. റിബലാണ് ജയിച്ചത്, കുറഞ്ഞ വോട്ടുകൾക്ക് ജയിച്ചു. ആ ജയിച്ച റിബൽ സ്ഥാനാർത്ഥീനെ ലീഗ് അംഗീകരിച്ചുകൊണ്ട് പാണക്കാട്ട് കൊണ്ടുപോയിട്ട് പച്ചമാലിട്ട് തിരിച്ചു കൊടുന്ന ഒരു സംഭവം വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പ്രവർത്തകർക്ക് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അതിന് മുന്നേ 2000-ൽ മത്സരിച്ചിട്ട് ഇവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ റിബലെ നിർത്തി തോൽപ്പിച്ചിട്ടുണ്ട്. അന്ന് കോട്ടക്കൽ MLA ആയിരുന്ന ആവിശ്യ തങ്ങൾ അവർക്കടക്കം ഇവിടെ സാധാരണ ഒരു LDF സ്ഥാനാർത്ഥിയുടെ തോറ്റ വ്യക്തിയാണ്, ഞങ്ങളെ നേതാവ് തോറ്റിട്ടുണ്ട്. അതിൻ്റെ മുന്നേ 85 മുതൽ ഈ വിമത പ്രവർത്തനം ഇവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നതാണ് ലീഗിലെ. ലീഗ് കോൺഗ്രസ് എവിടെ നിർത്തിയാലും അവിടെ ഒരു ലീഗിൻ്റെ റിബലിനെ കൊടുത്ത് നിർത്തുക, കോൺഗ്രസിനെ തോൽപ്പിക്കുക എന്നുള്ളത് കഴിഞ്ഞ ഇലക്ഷൻ വരെ ഓരോ വാർഡുകളിലെങ്കിലും അവർ ചെയ്തിരുന്നു. ഈ കുറി കോൺഗ്രസിന് തന്ന എല്ലാ വാർഡുകളിലും റിബലിനെ നിർത്തിക്കൊണ്ട് ആ വിമത പ്രവർത്തനം പഞ്ചായത്തിൽ ഒന്നും കൂടി ശക്തിപ്പെടുത്താനാണ് അവർ ശ്രമിച്ചത്. അതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ ലീഗുമായിട്ട് യാതൊരുവിധ നീക്കുപോക്കനും ഞങ്ങൾ ഉണ്ടായിട്ടില്ല. കാരണം അങ്ങനെ കോൺഗ്രസിനെ ചവിട്ടിത്താത്തുമ്പോൾ, ഞങ്ങൾ കോൺഗ്രസിൻ്റെ ആശയങ്ങൾ വിശ്വസിച്ച് പോകുന്ന ആളുകളാകുമ്പോൾ കോൺഗ്രസിനെ ചവിട്ടിത്താത്തുമ്പോൾ ഞങ്ങൾക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ആ ഒരു നിലപാട് തന്നെയാണ് പോകുന്നത്. പ്രവർത്തകർക്ക് അവരെ സന്തുഷ്ടപ്പെടുക, അതെന്താ തീരുമാനിക്കാന്നുള്ളപ്പോൾ എല്ലാവർക്കും അറിയാലോ ഏത് രൂപത്തിലാണ് തീരുമാനം വരുന്നത്. അപ്പോൾ അത് അവർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഞങ്ങൾ ഈ ഒരു വാർഡെന്നാണ് ഇത് ഞങ്ങളെ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഞങ്ങൾ ഇവിടെ ഞങ്ങൾക്ക് അത്യാവശ്യം വോട്ടുള്ള വാർഡാണ്. ആ ഒരു നിലപാടിലാണ് ഞങ്ങൾ പിന്നെ പ്രിയ എന്ന് പറയാനുള്ള സ്ഥാനാർത്ഥി അദ്ദേഹം പറഞ്ഞല്ലോ, അപ്പോൾ കഴിഞ്ഞ 14 വർഷമായിട്ട് ഈ വാർഡിൽ നിറഞ്ഞു നിൽക്കുന്ന ആളാണ്. അപ്പോൾ അവർ ജയിക്കുമെന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ലീഗിൻ്റെ പല ആളുകളും ഞങ്ങൾക്ക് വിളിച്ചിട്ട് അവർ വോട്ട് ചെയ്യാൻ സന്നദ്ധത പ്രകടിപ്പിച്ചൊരു ഇതുവരെ 4ാം വാർഡിലുണ്ട്. അപ്പോൾ നമ്മൾ ജയിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ നിൽക്കുന്നു. ബാക്കിയുള്ളതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ഞങ്ങളിവിടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു.